ആർപ്പുവിളികളോടെ മെസ്സിക്ക് ജയ് വിളിച്ച് ഫുട്ബോൾ ആരാധകർ. മെസ്സിയെ കാണുവാൻ വലിയ തിക്കും തിരക്കുമാണ് മെയിൻ റോഡിലുള്ള ഡ്രീംസ് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ. ലോകകപ്പിന് ചാലക്കുടിയിൽ ആവേശമായി മെസ്സി എത്തിയതറിഞ്ഞാണ് ആരാധകരുടെ വരവ്. അർജന്റീനയുടെ ഫുട്ബോൾ ഇതിഹാസം മെസ്സിയെ ഏറെ ആവേശത്തോടെയാണ് ഫുട്ബോളിന്റെ ഈറ്റില്ലമായ ചാലക്കുടിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. ജീവൻ തുടിക്കുന്ന മെസ്സിയുടെ പൂർണ്ണമായ പ്രതിമ ചാലക്കുടിയിലെ ഡ്രീംസ് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിലാണ് എത്തിച്ചിരിക്കുന്നത്. വിയർപ്പ് പറ്റിച്ച മുഖവും കയ്യിൽ ടാറ്റു, കാൽച്ചുവട്ടിൽ ഫുട്ബോളുമായി മെസ്സി നിൽക്കുന്നത് കണ്ടാൽ മെസ്സി ഇവിടെ എത്തിയോ എന്നാണ് തോന്നിക്കുന്നത്. അത്രയേറെ രൂപഭാവ സാദൃശ്യത്തോടെ വിദേശത്തു നിന്നാണ് കടയുടമ ബിജു പൗലോസ് മെഴുകിൽ തീർത്ത പ്രതിമ കൊണ്ടുവന്നിരിക്കുന്നത്. 169 സെന്റിമീറ്റർ ഉയരത്തിൽ ഒത്ത ശരീരഘടനയുമെല്ലാം പ്രതിമയെ ജീവനുള്ളതാക്കുകയാണ്. ലക്ഷങ്ങൾ ചിലവാക്കിയാണ് ഫുട്ബോളിന് ആവേശം പകരുവാൻ ചൈനയിൽ നിന്ന് പ്രതിമ കൊണ്ടുവന്നത്. ലോകകപ്പിന് തിരശീല വീഴുന്നതുവരെ മെസ്സി കടയിൽ വരുന്നവരെ സ്വാഗതം ചെയ്യുവാനായി ഉണ്ടായിരിക്കുമെന്ന് കടയുടമ ബിജു പൗലോസ് പറഞ്ഞു. മെഴുകു പ്രതിമയ്ക്കൊപ്പം നിന്ന് സെൽഫി എടുക്കാൻ ഇപ്പോൾ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ചൈനയിൽ നിന്ന് 6 മാസം മുൻപ് ഓർഡർ നൽകിയാണ് മെഴുകു പ്രതിമ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. മെസ്സിയുടെ പ്രതിമയാണ് കടയിൽ എത്തിച്ചിരിക്കുന്നതെങ്കിലും കടയുടമ ബിജു ബ്രസീലിന്റെ ആരാധകനാണെന്നും ഏറെ ശ്രദ്ധേയമാണ്. യഥാർത്ഥ ലോകകപ്പ് ഖത്തറിൽ ഉപയോഗിക്കുന്ന ഔദ്യോഗിക പന്തുമെല്ലാം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, മെസ്സി, നെയ്മർ തുടങ്ങിയ പ്രമുഖ താരങ്ങളുടെ വലിയ കട്ടൗട്ടുകളും കടയ്ക്ക് മുൻപിലും നഗരത്തിലും ഷോപ്പിന്റെ നേതൃത്വത്തിൽ ഉയർത്തിയിട്ടുണ്ട്. വലിയ സ്ക്രീനിൽ മത്സരം കാണുവാൻ സൗകര്യമൊരുക്കുമെന്നും കടയുടമ പറയുന്നു. മെസ്സിയുടെ പ്രതിമയുടെ ഉദ്ഘാടനം MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. മുൻ ചെയർമാൻ VO പൈലപ്പൻ, പാർലമെന്ററി പാർട്ടി നേതാക്കളായ ഷിബു വാലപ്പൻ, CS സുരേഷ്, വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു, കൗൺസിലർമാരായ ബിജു എസ് ചിറയത്ത്, നിതാ പോൾ, മെർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളായ ജോയ് മൂത്തേടൻ, ജോബി മേലേടത്ത്, നിശാന്ത് ഡി കൂള തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ചാലക്കുടിയിലെ ബിസിനസ് രംഗത്ത് 22 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന ഡ്രീംസ് ഡ്യൂട്ടി ഷോപ്പ് എന്നും ചാലക്കുടിക്കാർക്ക് ഫുട്ബോൾ ആവശ്യമായിരുന്നു. ആദ്യമായി ചാലക്കുടിയിൽ സ്ക്രീൻ വെച്ച് ഫുട്ബോളിന്റെ ആവേശം കാണിച്ചത് ഡ്രീംസിന്റെ ഈ ബിജു ബൈജു കൂടിയാണ്. അതിൽ ഞങ്ങളും പങ്കാളികളാവായിരുന്നു. ഇതിനോടനുബന്ധിച്ച് നമ്മുടെ എന്നും ഫുട്ബോളിന്റെ ഇതിഹാസം എന്ന് പറയാൻ നമ്മുടെ അർജന്റീനയുടെ മെസ്സി ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, മെസ്സിയുടെ അതേ വലുപ്പത്തിലും അതേ രൂപത്തിലും മെസ്സിയേക്കാളും സുന്ദരനാണ് ഈ സ്റ്റാച്ചു എന്നാണ് എല്ലാവരും കണക്കാക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ ചാലടികൾക്ക് ആവശ്യം വരാനായിട്ട് ഈ സ്റ്റാച്ചു ചാലടികൾക്ക് ഫുട്ബോൾ പ്രേമികൾക്ക് ആവശ്യം വരാൻ ഇവിടെ എത്തിയിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം ലോകമെമ്പാടും തുടങ്ങിയിരിക്കുകയാണ്. ആ ആവേശം നമ്മുടെ ചാലക്കുടിയിലും എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ വലിയ രീതിയിലാണ് ഈ ലോകകപ്പിനെ മറികടക്കാനായിട്ട് ചാലക്കുടിക്കാർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായി ഇവിടെ വർഷങ്ങളായി ഡ്യൂട്ടി ഷോപ്പ് നടത്തുന്ന ബിജുവും ബൈജുവും കൂടി നമുക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മെസ്സിയുടെ ഒരു അതേ രീതിയിലുള്ള ഒരു മെഴുകു പ്രതിമ ഇവിടെ അതിൻ്റെ ആവേശകരമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ചാലക്കുടിയുടെ ആവേശം വളരെ കൂടുതലായിട്ട് എത്തിക്കും. ഇവിടെ നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും കൂടി ഇവിടെ ഉണ്ട്. നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ VO പൈലപ്പേട്ടനുണ്ട്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് സുരേഷ് ഉണ്ട്, മർച്ചന്റ് അസോസിയേഷന്റെ ജോയ് മുത്തേടൻ ചേച്ചി, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചേച്ചി ശിവചേട്ടൻ, അങ്ങനെ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാ ആരാധകരും ഇവിടെ ഉണ്ട്. എല്ലാ ആരാധകരും കൂടി ഈ ഫുട്ബോളിന്റെ ഒരു വലിയ ആവേശം തലക്കുടിയിൽ ഉണ്ടാക്കും എന്നുള്ളതിൽ ഞാൻ സംശയമില്ല.